ഹായ്, സൈക്കോ ആംഗ്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. അപ്പൊ എന്റെ പേര് നിസാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ തുടക്കം തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മീൻ അടിക്കുന്നത്. അപ്പോൾ അതേപോലെ പിന്നെ മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ പകുതി വെച്ചിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. പിന്നെ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്, കാരണം കാര്യമായിട്ടൊന്നും കിട്ടാറൊന്നുമില്ല. നമുക്ക് മീൻ കിട്ടിക്കഴിഞ്ഞാലേ നമുക്കൊരു വീഡിയോ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്നിപ്പോൾ രണ്ട് മീൻ നിലവിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട് തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വില അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നത്, തുടക്കം തന്നെ നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. പലപ്പോഴും നമുക്ക് അറിയാണ്ട്, പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് കിട്ടിയാലും നമുക്ക് ലൈക്ക് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ രാവിലെ കാസ്റ്റിംഗ് ഇറങ്ങിക്കണേ. ഇന്ന് യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കാനഡ എല്ലോ ലെപ്പാഡാണ്. എല്ലോ ലെപ്പാഡ് 17 ഗ്രാം. ഓക്കെ, വഴിയൊരു സുമ്പാട്ടോ. ഒരു മീൻ വെട്ടിപ്പോയല്ലോ, ഒരു മീൻ വെട്ടിപ്പോയിട്ടുണ്ട്. ഓക്കെ, കണ്ടിട്ട് ചെമ്പല്ലിയാണ്, എറിയാൻ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അതിന് ആക്ടിവിറ്റി ഉണ്ട്. എന്തായാലും നോക്കി നോക്കുക, അടിച്ച കയറുന്നുള്ള നോക്കാം. ചെമ്പല്ലിയായിരുന്നു, അല്ല 500 ആയിരുന്നു കേട്ടോ. ആക്ടിവിറ്റി കാണിച്ച് പോയത് ചെറുതാ. നേരെ ചെമ്പല്ലിയാന്ന് ചോദിച്ചു, അത്യാവശ്യം കാനുള്ള അടിയാച്ചാ. എനിക്ക് തോന്നുന്നത് ആ പൊന്തി ഒന്ന്, ഇവിടെ ഒരുപാട് കല്ലാണ്, ആ കല്ലിൻ്റെ ഇടയിൽനിന്നാണ് തോന്നുന്നു മീനടിച്ച്. ഒരു 400 ഗ്രാം ആ റേഞ്ചിലുണ്ടാവും. നമുക്ക് വേണേൽ റിലീസ് ചെയ്യാം കേട്ടോ. വലിയ കനമുള്ള ഒന്നല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ, നമ്മൾ വലിയ മീനുകൾ പിടിക്കുന്നതാണ്. ഓക്കെ, നല്ല ഹുക്കായിട്ടുണ്ട്. എന്നാലും തുടക്കം മോശമായിട്ടില്ല. നമ്മളാ പറഞ്ഞല്ലോ, ഒരു ആക്ടിവിറ്റി കണ്ടിട്ടപ്പം നമ്മളവിടെ എറിഞ്ഞു. ഇതേമാതിരിക്ക് നമ്മൾ ഈ കടൽ സൈഡിലൊക്കെ മീൻ പിടിക്കാൻ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ നോക്കിയാൽ മതി. വന്ന് നിൽക്കുന്ന സമയത്ത് കല്ലിനോട് ചാരിയിട്ട് എവിടെയെങ്കിലും മീനിനെ വന്ന് വെട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഷുവറായിട്ടും നമുക്കവിടെ മീനുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പ്. ഷുവറായിട്ടും നമുക്കവിടെ കാസ്റ്റ് ചെയ്ത മീൻ കിട്ടും. അതാണ് ഇപ്പോൾ വെള്ളം ഇറങ്ങിപ്പോകുമ്പം ഇവിടെ ഒരു ഗ്യാപ്പ് വീണും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ റിലീസ് ചെയ്യാം. അതിന് മുന്നേ ഒരു ഫോട്ടോ എടുക്കണം. ഓക്കെ, വലിയ ഡാമേജ് ഒന്നും ആയിട്ടില്ല. സാധാരണ നോക്കാവുന്ന പോലെ തന്നെ ആയിട്ടുള്ളൂ. കുറച്ചും കൂടെ അങ്ങനെ ഇറങ്ങി നിന്നിട്ട് വെള്ളത്തിലൂടെ ഇട്ടുകൊടുക്കാം. വലുതായിട്ടുവാ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ചേർത്തന്നെ നമുക്ക് മീനടിച്ചു. ഇപ്പുറം ഹോൾഡ് ചെയ്യട്ടെ. ഓക്കെ, ഫസ്റ്റ് ചേർത്തന്നെ മീനടിച്ചു. അതായിരുന്നു ഷ്രിമ്പ് എല്ലോ ലേപ്പാട്. നമുക്കൊന്നും കൂടി ആ റേഞ്ചിൽ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നല്ല കല്ലുള്ള ഏരിയയാണ്. കനള മീനാണെന്നുണ്ടെങ്കിൽ എപ്പോൾ പോയി എന്ന് വെച്ചാൽ മതി. എന്തായാലും നമുക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു മീൻ അടിച്ച് നിൽക്കാൻ പറ്റുന്ന ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നോക്കാം. എൻ്റെ അപ്പുറത്തും ചെറിയ മീൻ കിടന്ന് വെട്ടുന്നുണ്ട്. മിക്കവാറും ഈ സൈസിലുള്ള 500 ആയിരിക്കും, 1 കിലോൻ്റെ അടുത്ത് വരുന്ന ഷ്രിമ്പിൻ്റെ ഉക്ക് പുറത്താടിയിരുന്നു. നമ്മളെപ്പോഴും ഈ തേമാരിക്ക് ഷ്രിമ്പിൻ്റെ ഉക്കൊക്കെ ഒന്ന് വെച്ചാൽ ചെക്ക് ചെയ്യാം കേട്ടോ. ഓരോ കാസ്റ്റിലും ചെക്ക് ചെയ്ത് അത്രയും നല്ലതാണ്. നല്ല ഉടക്കം തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും, എറിഞ്ഞ ഡയറക്ഷനിലേക്ക് പോകേണ്ടി വരും. അങ്ങോട്ട് തന്നെ പോകണം, എല്ലാ കിട്ടൂല. നേരെ നമ്മൾ എങ്ങോട്ടാണ് പറഞ്ഞത്, ആ ഡയറക്ഷനിൽ നടന്നു പോവുക, എന്നിട്ട് അവിടുന്ന് വലിച്ചു വെക്കുക. നിന്നോടത്തുനിന്ന് വലിച്ചു കഴിഞ്ഞാല്
ഞാൻ പൊട്ടിപ്പോവാ നല്ലത്, ഒന്നും സംഭവിക്കൂല. സിമ്മൊക്കെ പഠിച്ച് ചുറ്റി കൂട്ടി പോയിട്ടോ, അമ്മൂർ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഒന്നും കൂടി നോക്കിയാ പറ്റ. നല്ല സൈസ് ചന്തി. ഓക്കെ, അവിടെ അങ്ങനെ കുറേ സമയത്തിന് ശേഷം കിട്ടില്ല ചെമ്പല്ലി കയറി കിട്ടി കേട്ടോ. അയ്യോളി, ഒരു സ്ട്രൈക്ക് കിട്ടി മിസ്സായതായിരുന്നു. ആ മീനെ നമുക്കിത് കയറി കിട്ടിട്ടാ, അടിപൊളിയില്ല. അതിനൊക്കെ നല്ല ഒരഞ്ഞു പോയി. ഏകദേശം ഒരു ഒന്നിച്ചില്ലാണ്ട് വീഡിയോ ഫുള്ളുണ്ട്. ഗ്രീനല്ലേ പാട്ടിന് അപ്പോ കുറെ അല്ലേ, കുറെ അല്ലേ. ഓ പൊളിച്ചു ഇതിൻ്റെ. അത് നമ്മളായിട്ട് ഒക്കെ ഇതാക്കേണ്ടി വന്നില്ല ഇതിനകത്തോട്ടോ. യെല്ലോ ലിയോപാർഡ്, സോറി ഗ്രീൻ അല്ല, യെല്ലോ ലിയോപാർഡിനകത്ത്. നല്ല അടി, ഒന്നൊന്നര അടി അടിച്ചു സൈസ് ചെമ്പല്ലേ ഇടല സാധനം. നല്ല പടക്ക അടി അടിച്ചു കേട്ടോ. നമ്മളെ കൂടെ അവിടെ ചൂണ്ടൽ ലാസ്റ്റ് ഉണ്ടായിരുന്ന ആള് പുള്ളിയോടടുത്ത് പറഞ്ഞതാ, നല്ല അടിപൊളി. നേരം എന്ത് ചെയ്യാ, മാലിലാക്കി ഞാൻ മാലിലിറക്കിയിട്ട് അധികം ഇളക്കില്ല, വെള്ളത്തിലിറക്കിയിടാൻ പറ്റുമെന്നൊക്കെ. ഇവിടെ എടുക്കുന്നു കേട്ടോ, നല്ല സൈസ് ഉണ്ട് മീന. മൂട് വേണി കാണിച്ചുതരാം. വേണ്ട, നല്ല ഹെവി സാധനം. വലയിൽ ഇറക്കിയിട്ടുണ്ട്, നേരെ വെള്ളത്തിൽ താത്താൻ പറ്റും നമുക്ക്. അതെവിടെയെങ്കിലും കറക്ക് ഇളക്കില്ലാത്തോട്ട് കൊണ്ടുപോയിട്ട് താത്തണം. നമ്മൾ ഈ ഒരു ചെമ്പല്ലി അടിച്ചോട് കൂടിയിട്ട് ഇത് വേണ്ട, ഇവിടുന്നല്ല, ഇവിടുന്ന് ഇവിടുന്ന് ഇത്രയും ഭാഗം നല്ല രീതിക്ക് സ്ക്രാച്ച് ആയിക്കും. വേണ്ടിയില്ലേ, അപ്പോൾ ഇനി ഈ ലീഡർ ലൈൻ എന്തായാലും നമ്മൾ മാറ്റാൻ പോകണം. നമുക്ക് കിട്ടിയ ശ്രമം വേണ്ടിയില്ലേ, ഇതായിരുന്നു ലുക്കാനയുടെ നല്ല വല്ലപ്പാട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ലീഡർ ലൈൻ മാറ്റിയിട്ടിട്ട് ഇനി കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ലീഡർ ലൈനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം ആ ഒരു മീനടിച്ചോട് കൂടി നല്ലൊരു സ്ക്രാച്ചായി കല്ലിൻ്റെ, അവിടെ ഉള്ള കല്ലിൻ്റെ ഗ്യാപ്പ് ചെന്നിട്ട് ലോക്ക് ആയത്. അപ്പോൾ നേരം മീനും കാസ്റ്റ് ചെയ്ത് നോക്കാം. മീനടിച്ച് മിസ്സായിട്ടോ സംഭവം, ഈ കല്ലിൻ്റെ അടിയിൽ മീനുണ്ടേ, ജസ്റ്റ് ഒന്ന് സ്ക്രാച്ചായി ഉക്കൊന്ന് പുറത്ത് പോകുന്നു. ഓക്കെ, ഒന്ന് ഷാർപ്പായി കൊടുക്കായിരിക്കും നല്ലത്, ഉക്കിൻ്റെ മൂർച്ചേ ഒന്ന് ഷാർപ്പായി കൊടുക്കണം കേട്ടോ. കല്ലിലോട് വെച്ച് തട്ടിയിട്ട് അതിന് മൂർച്ച പോയി. ഓക്കെ സെറ്റ്, അപ്പോൾ ആ ഭാഗം റെഡി ആയിട്ടുണ്ട്. ഒന്ന് നോക്കാം, ഒന്നുകൂടി നോക്കാം. ലൈനൊന്ന് ചെറുതായിട്ട് സ്ക്രാച്ചായി. ചെറിയൊരു മുറ കേട്ടോ. ആള് വിട്ട പാടന്നെ മുണങ്ങിക്കടക്കായിരുന്നു. എങ്ങനെ ഇപ്പൊ കേറിയിരിക്കുന്നത്? സ്റ്റിക്ക് വെക്കാനും ഇതിനൊക്കെ ഒരു സൗകര്യമുണ്ട്. അപ്പൊ രണ്ടാമത്തെ മീൻ കേട്ടോ, നല്ല ഉക്കായി ചെറുക്കാം. ഓക്കെ സെറ്റ്, എന്നാലും നമുക്ക് ആ വലയിൽ ഇറക്കാം. അവിടെ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. എവിടെ കെട്ടി വെച്ചിരുന്നു? അവിടെ ചക്കപ്പാടം പിരിഞ്ഞിട്ടും തോന്നുന്നുണ്ട്. അപ്പോ നമ്മള് ഫിഷിങ് കഴിഞ്ഞിട്ട് ഏകദേശം 9:30 നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. ഒന്ന് നമ്മൾ യൂസ് ചെയ്തിരുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡൈവയുടെ പാൻഡ സ്നാപ്പർ ആണ്. പാൻഡ സ്നാപ്പർ 9 feet ഉണ്ടോ, ഡൈവ പാൻഡ സ്നാപ്പർ 9 feet റോഡ്. റീലാണെങ്കിൽ ഷിമാനോ സഹാറ 5000 ആണ് യൂസ് ചെയ്തിരുന്നത്. ഷിമാനോയുടെ സഹാറ 5000. നമ്മൾ അതിൽ സ്പൂൾ ചെയ്തിട്ടുള്ള ബ്രൈഡൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹവാസിൻ്റെ ലോങ് ലൈഫ് 8x വരുന്ന ബ്രൈഡൽ ലൈനാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലീഡർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കിമാരുടെ 60 LB ലീഡർ ലൈനാണ്. അതുപോലെ നമ്മളെ ഷ്രിമ്പ് ഗ്രീൻ, സോറി യെല്ലോ ലിയോപാഡ്, ഗ്രീൻ ഗ്രീൻ എന്നാണ് വായിൽ വരുന്നത്, യെല്ലോ ലിയോപാഡ് 17 grams, അതും ലുക്കാനയുടെ ഷ്രിമ്പാട്ടോ. അപ്പോൾ ഇത്രയും ടാക്കിൾസാണ് നമ്മളിന്ന് ഈ രണ്ട് മീനെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഒരു മീനെ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ ഇത്രയും മീനെ പിടിച്ചത് ഈ ഒരു റോഡും റീലും ബ്രൈഡും ഷിംബ്ലൂറും ഇതൊക്കെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നല്ല ഇതുപോലുള്ള നല്ല കിടിലം വീഡിയോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും കാണട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.